നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഷബീർ കിഴൂരുണ്ട്. അദ്ദേഹം കെ എം സി സി പ്രവർത്തകനാണ്. ശ്രീ ഷബീർ, എനിക്ക് തോന്നുന്നു നാട്ടിൽ ഉള്ള അവിടെയുള്ള നാട്ടുകാരിൽ പലർക്കും വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഒക്കെ നിങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം വന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം പറയാൻ? മാർച്ച് 14 തീയതിയാണ് ദുബായ് നൈഫിൽ നിന്നും ഒരാൾ നാട്ടിലേക്ക് കാസർഗോഡേക്ക് എത്തുന്നത്. അവിടെ ഒരു സ്ഥിരീകരിച്ച ഒരു വ്യക്തി എന്നുള്ളത് ആദ്യം തന്നെ എന്റെ പരിചയത്തിലെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ ആരംഭിച്ച ചെറിയൊരു ഹെൽപ്പ് ഡെസ്ക് മുഖേനയാണ്. ഇന്ന് ഏകദേശം 484 കേസുകളെ ഐസൊലേറ്റ് ചെയ്തതും അതുപോലെ തന്നെ 386 റൂമുകളെ ദുബായ് കെ എൻ സി സി മോണിറ്റർ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, ഭക്ഷണങ്ങൾ, മരുന്നുകൾ, അതുപോലെ ഭക്ഷണങ്ങൾ പാകം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നൈഫ് എന്ന ഒരു ഏരിയയെ കുറിച്ച് മാത്രമാണ്. കാരണം മറ്റുള്ള രീതിയിലിട്ട് നൈഫ് എന്നുള്ള ഏരിയ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കേന്ദ്രിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ദുബായ് കെ എം സി സി ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. ഇന്ന് അത് കറാമയിലേക്കും ബർദുബയിലേക്കും മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ കെ എം സി ദുബായ് യു എ സംബന്ധിച്ചിടത്തോളം അത് നൈഫ് എന്നുള്ളത് ഒരു വുഹാന് സമാനമായ ഒരു കാര്യമാണ്. ഞങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു ഏരിയയാണ് നൈഫ് എന്നുള്ളത്. ഒരു റൂമിൽ 20, 22, 23 പേരൊക്കെ ഒന്നിച്ച് താമസിക്കും. പ്രത്യേകിച്ച് കാസർഗോഡുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരൊക്കെ സൽക്കാര പ്രിയരായതുകൊണ്ട് തന്നെ പലരും അവർ റൂമിൽ താമസിക്കുമ്പോൾ ഇടപെടുന്ന സമ്പർക്കങ്ങളുടെ കൂടുതൽ അത് വലിയ രീതിയിലേക്ക് കോവിഡ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു പരിണിതഫലമാണ് നാട്ടിലെത്തിയ പല പ്രവാസികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ പൊതുവിൽ? അതായത് രോഗവ്യാപനം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ദുബായ് ഗവൺമെന്റ് വളരെ ഊർജിതമായി തന്നെ അതിന് പ്രവർത്തനമായി മുന്നോട്ട് വന്നു. ദുബായ് ഗവൺമെന്റിന്റെ പിന്നെ നാഷണൽ സെക്യൂരിറ്റി ടീം ആദ്യം തന്നെ കെ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വളണ്ടിയർ വിങ്ങിനെ പിന്നെ ഉണ്ടാക്കി. ഏകദേശം 124 വളണ്ടിയേഴ്സ് ഇപ്പോൾ അതിന് കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, സെക്യൂരിറ്റി ഏജൻസി, അവരുടെ നേതൃത്വത്തിൽ 24 അത് 2 ഡസനോളം ഓഫീസേഴ്സ് ഞങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ ലീഡർഷിപ്പ് ചെയ്യുന്നുണ്ട് അവര്. പിന്നെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരു കൺട്രോളിലേക്ക് നൈഫ് ഏരിയ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള ഭാഗങ്ങൾ ഇപ്പോഴും ചെറിയ ചെറിയ രീതിയിൽ കോവിഡ് സ്ഥിരീകരണം വന്നുകൊണ്ട് തന്നെ വളരെ ഊർജിതമായ ഒരു പ്രവർത്തനവുമായാണ് ദുബായ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കുള്ള ചെറിയ ആശങ്ക എന്നുള്ളത് പലരും നേരത്തെ അശ്വത് താമരശ്ശേരി പറഞ്ഞ പോലെ പലരും അസുഖങ്ങളിലായി ബുദ്ധിമുട്ടുന്നുണ്ട്. പലരും, അതായത് ഗർഭിണികൾ അതുപോലെയുള്ള വയസ്സായ ആളുകളൊക്കെ ഇവിടെ വലിയൊരു ദുരിതത്തിലാണ് ഉള്ളത്. കാരണം ഒന്ന് മെന്റലി അവര് ചെറിയൊരു ആശ്വാസം പോലെ നമ്മൾക്ക് ഹെൽപ്പ് ലൈൻ എന്റെ പിന്നിൽ കാണുന്നതാണ് ദുബായ് കാൻസറിന്റെ ഹെൽപ്പ് ലൈൻ 24/7 എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പറ്റം വളണ്ടിയേഴ്സ് ആണ് ഹെൽപ്പ് ഡെസ്കിലുള്ളത്. അവരൊക്കെ 24 മണിക്കൂർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥിരീകരിച്ച റൂമിൽ കൂടെ താമസിക്കുന്നവർ ഒരാളെ സ്ഥിരീകരിച്ചാൽ അവരെ ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു ആദ്യഘട്ടം എന്ന് കഴിഞ്ഞാൽ രണ്ടാമത് അവരെ നിർബന്ധിതമായി ഹോം ക്വാറന്റൈനിലേക്ക് നിർത്തുക എന്ന ഘട്ടമാണ്. അവർക്ക് നൽകേണ്ട മാനസിക സപ്പോർട്ട് നമ്മുടെ കൗൺസിലിംഗ് ടീം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ ദുബായ് കാൻസിയും മറ്റു ഇതര സംഘടനകളും സഹകരണത്തോടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കുള്ള ഇപ്പോൾ പ്രശ്നം എന്നുള്ളത് ദുബായ് നിന്നും ഇന്ത്യയിലേക്ക്, അതായത് കാനഡ, ജർമ്മനി എന്ന രാജ്യങ്ങളിലേക്കൊക്കെ ഇന്ത്യ ഗവൺമെന്റ് എയർ ഇന്ത്യ വിമാനം വിട്ടു നൽകിക്കൊണ്ട് അവരെയൊക്കെ നമ്മുടെ പൗരന്മാരെ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സമാനമായി ഒരു കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത് തന്നെ ഒരു രീതിയിൽ തന്നെ നമ്മൾക്ക് വലിയൊരു ആശ്വാസം അതിലുണ്ടാവും. ശരി ഷബീർ, ഏതായാലും ഷബീർ ഈ പറഞ്ഞ നിങ്ങളുടെ ഹെൽപ് ഡെസ്ക് അവിടെയുള്ള ആളുകൾക്ക് വലിയ ആശ്വാസവും പിന്തുണയുമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും സുരക്ഷിതരായി നിൽക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കുക, ജാഗ്രതയോടുകൂടിയുള്ള പെരുമാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നു.